ഞാൻ ചെയ്ത സേവനങ്ങൾ കൊട്ടാരം മാനിക്കുന്നുവെങ്കിൽ എന്റെ അപേക്ഷ അംഗീകരിക്കുക. സമ്മതം. വിക്രമാദിത്യ ചക്രവർത്തിയേക്കാൾ കേമൻ, വാക്കു പറഞ്ഞാൽ അത് പാലിക്കുന്നവൻ. കിരീടധാരണത്തിന് മുമ്പ് പവിഴറാണി എന്റെ വധുവാകുമെന്ന് എനിക്ക് തന്ന വാക്ക് ഓർമ്മയുണ്ടോ താങ്കൾക്ക്? തേനെടുത്ത് വിറ്റ് അന്നം കണ്ടെത്തുന്ന നിസാറിന്റെ വലിയ വാക്കിനെ വിശ്വസിച്ചു പോയത് എന്റെ തെറ്റ് തന്നെ. നേരിൽ ദർശിച്ചത് തൊട്ട് തുടങ്ങിയ മോഹമാ. പവിഴറാണി എനിക്ക് അപ്രാപ്യാണെന്ന് ഞാൻ തന്നെ സ്വയം പറഞ്ഞിട്ടും ഉൾക്കൊള്ളാനാവുന്നില്ല എന്റെ മനസ്സിന്. പിന്നെയും പിന്നെയും വളർന്നുകൊണ്ടിരിക്കുക അവളെ സ്വന്തമാക്കാനുള്ള മോഹം. രാജകുമാരിയുടെ പ്രാണൻ രക്ഷിക്കണേ എന്ന അപേക്ഷയുമായി അന്നേ ഉജ്ജയിനിൽ എത്തിയിരുന്നുവെങ്കിൽ, എന്റെ മോഹം അറിയിച്ച് അപേക്ഷിച്ചിരുന്നുവെങ്കിൽ പവിഴറാണി എന്റെ പത്നിയായി തീർന്നിട്ടുണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഇനി ഞാൻ എന്ത് പറഞ്ഞു ചെല്ലും വിക്രമാദിത്യ ചക്രവർത്തിയുടെ മുമ്പിൽ? എല്ലാ വഴികളും നിങ്ങളായിട്ട് തന്നെ അടച്ചു കളഞ്ഞല്ലേ. താങ്കളുടെ വാക്കിനെ ഞാൻ വിശ്വസിച്ചു പോയത് എന്റെ ഗ്രഹപ്പിഴ കൊണ്ടാ. എനിക്കിനി ആരുടെയും സഹായം വേണ്ട. ഞാനിപ്പോൾ തന്നെ കുസുമപുരം കൊട്ടാരത്തിലേക്ക് പോവുകയാ. രാജകുമാരിയെ മാംഗല്യത്തിന് ചോദിച്ച കുറ്റത്തിന് അവരെന്നെ ഇനിയും വധശിക്ഷയ്ക്ക് വിധിക്കുമെങ്കിൽ വിധിക്കട്ടെ. കിരീടധാരണവും നിങ്ങളുടെ മാംഗല്യവും ഒരേ ദിനമെന്ന ഞാൻ നിനക്ക് തന്ന വാക്ക് അത് തെറ്റില്ല. വിക്രമാദിത്യ ചക്രവർത്തിയേക്കാൾ കേമനായ ഈ ഞാനാണ് പറയുന്നത്. കിരീടധാരണ ദിനത്തിൽ തന്നെ പവിഴറാണി നിന്റെ പത്നിയായി തീർന്നിരിക്കും. സമാധാനമായി പൊയ്ക്കൊള്ളൂ. അതിനുള്ള പോംവഴി മനസ്സിൽ കണ്ടിട്ടുണ്ടാകുമെന്ന് അറിയാം ഈ വേദാളത്തിന്. അത് അടിയനോട് പറയാത്തതെന്തേ? ഒരു പോംവഴിയും മനസ്സിൽ കണ്ടിട്ടില്ല വേദാളമേ. ജഗദമ്പയുടെ നിത്യദാസനല്ലേ നാം? പോംവഴി അമ്മ കാട്ടിത്തരും. രാജലക്ഷ്മിയെ നന്നായി പ്രാർത്ഥിച്ചോളൂ കുമാരി. പിതാവിനെയും പിതൃക്കളെയും സ്മരിച്ച് രത്നം പീഠത്തിൽ വെച്ചോളൂ. ഈ രത്നത്തിൽ നിന്ന് ഒരു ജ്വാല പ്രവഹിച്ച് വാതിലിൽ സ്പർശിച്ചാലേ ശ്രീലകം തുറക്കപ്പെടുകയുള്ളൂ എന്നറിയാമല്ലോ. ശ്രീലകത്തിനകത്ത് പൂജിച്ചു വെച്ച കിരീടമെടുക്കുക എന്നതാണ് കിരീടധാരണത്തിന്റെ പ്രാരംഭ ചടങ്ങ്. ഇനി വൈകിക്കേണ്ടതില്ല പുരോഹിത. ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ പ്രമാണം. വൈകിക്കുന്നില്ല. എല്ലാവരും രാജ്യലക്ഷ്മിയെ സ്മരിച്ചോളൂ. രത്നം തിളങ്ങും, ജ്വാല പ്രവഹിക്കും, ശ്രീലകം തുറക്കപ്പെടും. പ്രാർത്ഥിച്ചോളൂ.
രക്തത്തിൽ നിന്നും ജ്വാല പ്രവഹിച്ചിട്ടും വാതിൽ തുറന്നില്ലല്ലോ രാജപുരോഹിത. കുസുമപുരത്തിന്റെ സർവശ്രേയസ്സിനും നിദാനമായ രാജലക്ഷ്മി, അവിടുത്തെ കൃപാകടാക്ഷം ഈ രക്തത്തിൽ പതിയട്ടെ, ശ്രീലകം തുറക്കപ്പെടട്ടെ. രാജലക്ഷ്മി, പരീക്ഷിക്കരുതേ. തുറക്കപ്പെടുന്നില്ല ലോകുമാരി, കിരീടമെടുക്കാനാവില്ലല്ലോ. എന്തേ ഇങ്ങനെ വരാനെന്ന് ഞാനൊന്ന് പ്രശ്നത്തിൽ നോക്കട്ടെ. എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം എന്റെ കയ്യിലുണ്ട് കുമാരി. കുമാരി വിഷമിക്കാതിരിക്കൂ. കർമ്മത്തിനിടയിൽ ദീപമണഞ്ഞു, ലക്ഷണം ശുഭമല്ലല്ലോ. സ്പർശിക്കാൻ പോലും അർഹതയില്ലാത്തവന്റെ കയ്യിൽ രക്തം ചെന്നതോടെ അതിന്റെ പ്രഭ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അതൊരിക്കലും തിളങ്ങില്ല. ശ്രീലകവാതിൽ തുറക്കാൻ അതിൽ നിന്നൊരിക്കലും ജ്വാല പ്രവഹിക്കില്ല. ഇനി നാം എന്ത് ചെയ്യും പുരോഹിത? രക്തം ജ്വലിച്ചില്ലെങ്കിൽ ശ്രീലകം തുറന്ന് കിരീടമെടുക്കാനാകില്ലല്ലോ. കുമാരിയുടെ കിരീടധാരണം മുടങ്ങുമല്ലോ. ദോഷശാന്തിക്ക് പരിഹാരക്രിയകൾ ഉണ്ടാവില്ലേ പുരോഹിത? ഉണ്ടാവാതെ തരമില്ലല്ലോ.
ഒരു മാർഗമുണ്ട്, ഒരേ ഒരു മാർഗം. പക്ഷേ അത് മനുഷ്യർക്ക് അസാധ്യമാണ്. എന്താണ് ആ മാർഗം? ദേവലോകത്തു നിന്ന് ഏതോ അപരാധത്തിന് നിഷ്കാസിതരായ നാല് അപ്സരസുകൾ ഭൂമിക്കടിയിൽ ഒരു പ്രത്യേക ലോകം തീർത്ത് വസിക്കുന്നുണ്ട്. അവരിൽ ആരുടെയോ കൈവശം ഈ രത്നത്തിന് തുല്യമായ മറ്റൊരു രത്നമുണ്ട്. അത് കൈക്കലാക്കിയാലേ ശ്രീലകം തുറന്ന് കിരീടമെടുക്കാനാവൂ. അല്ലാതെ മറ്റൊരു മാർഗവും തെളിയുന്നില്ല. ഈ ഉദ്യമം മനുഷ്യർക്ക് അസാധ്യമാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞില്ലല്ലോ പുരോഹിതൻ. ഭൂമി പിളർന്ന് അവിടെ എത്തിച്ചേരുന്നത് തന്നെ അസാധ്യം. എത്തിച്ചേർന്നാലോ പിന്നെയും ഒരുപാട് പരീക്ഷണങ്ങൾ മറികടന്നേ അവരുടെ വാസസ്ഥലത്തിന്റെ കവാടത്തിന് മുന്നിൽ എത്താനാവൂ. ബുദ്ധി കൊണ്ട് മറികടക്കേണ്ട ഒരുപാട് പരീക്ഷണങ്ങൾ. ഒക്കെയും മറികടന്ന് ആ അപ്സരസുകൾക്ക് മുന്നിൽ എത്തിപ്പെടാനാവില്ല. ഇന്നോളം മനുഷ്യസ്പർശമേൽക്കാത്ത ആ ലോകത്തിലെത്തി ഇതുവരെ ഒരു മനുഷ്യനെ പോലും നേരിൽ ദർശിച്ചിട്ടില്ലാത്ത അപ്സരസുകളെ വശംവദരാക്കി രത്നം കൈക്കലാക്കുക എന്നുള്ളത് ജീവൻ പോലും അപായത്തിലായേക്കാവുന്ന അതികഠിനമായ ഉദ്യമമാണ്. ഞാൻ ആ ഉദ്യമം ഏറ്റെടുക്കാം. എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് രത്നം ഇവിടെ എത്തിക്കാം. പക്ഷേ എന്താണ്? എന്താണെങ്കിലും പറഞ്ഞോളൂ, എന്താവശ്യമുണ്ടെങ്കിലും ചോദിച്ചോളൂ. ആയുധം വേണോ? ധനം വേണോ? കരുത്തരായ അംഗരക്ഷകരെ വേണോ? എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. എനിക്ക് ആയുധവും ധനവും അംഗരക്ഷകരും വേണ്ട. എങ്കിലും ഞാൻ എന്റെ ഉദ്യമത്തിൽ വിജയിച്ചു വന്നാൽ ഞാൻ ആവശ്യപ്പെടുന്ന പ്രതിഫലം തരണം. കൊട്ടാരത്തിലുള്ളവരുടെ പ്രാണനൊഴികെ എന്തു വേണമെങ്കിലും താങ്കൾക്ക് പ്രതിഫലമായി ചോദിക്കാം. കൽപ്പിച്ചനുവദിച്ചിരിക്കും. അമ്മ മഹാറാണിയും രാജകുമാരിയും എനിക്ക് വാക്കു തരണം. വാക്കുതരുന്നു. താങ്കൾ കൊണ്ടുവരുന്ന രത്നം കൊണ്ട് ശ്രീലകം തുറന്ന് കിരീടമെടുക്കാനായാൽ താങ്കൾ ചോദിക്കുന്നത് പ്രതിഫലമായി തരും. കിരീടധാരണത്തിനുള്ള ഒരുക്കങ്ങൾ തുടർന്നോളൂ, വൈകാതെ ഞാൻ എത്തും. ശിഷ്യ. ഗുരുവേ. അല്ലയോ ഭോജരാജൻ, അതുല്യ പരാക്രമി എന്ന് ദിഗന്തമെങ്ങും വാഴ്ത്തിയ വിക്രമാദിത്യ ചക്രവർത്തി തന്റെ 2000 സംവത്സരത്തിന്റെ പകുതി ആയുസായ 1000 സംവത്സരം തന്റെ മഹനീയ സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ച് പവിത്രമാക്കിയ അത്ഭുത സിംഹാസനത്തിന് മുന്നിൽ നിന്നാണല്ലോ അങ്ങ് ഞങ്ങൾ സാലഭഞ്ചികമാരുടെ കഥാകഥനം ശ്രവിക്കുന്നത്. വിക്രമാദിത്യ ചക്രവർത്തി തന്റെ സാമ്രാജ്യമായ കലിംഗത്തിൽ മാത്രമല്ല വിധി നിയോഗം എന്ന വണ്ണം താൻ എത്തിച്ചേർന്ന ദേശങ്ങളിലും ജനപഥങ്ങളിലും കാനനാന്തരത്തിൽ പോലും അരക്ഷിതർക്ക് രക്ഷകനായും അതിക്രമികൾക്ക് ശിക്ഷകനായും ഭവിച്ച അനേകം സാഹചര്യങ്ങൾ. അല്ലയോ ഭോജരാജൻ, ഞങ്ങൾ സാലഭഞ്ചികമാർ ഇതിനകം തന്നെ അങ്ങേക്ക് വിവരിച്ച കഥകളിൽ നിന്ന് അങ്ങ് മനസ്സിലാക്കിയിരിക്കുമല്ലോ. പ്രതിജ്ഞാപാലനിഷ്ഠ തന്റെ പ്രാണന് തുല്യമായി കരുതുന്ന നമ്മുടെ ചക്രവർത്തി ആയതിലേക്കായി ഏത് വെല്ലുവിളികളെയും സ്വീകരിക്കുന്നതിന് അശേഷം പോലും മടി കാണിക്കാറില്ല. കുസുമപുരം രാജകുമാരിക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിനായി
കണ്ണിന് മാത്രമല്ല മനുഷ്യന്റെ സങ്കല്പത്തിന് പോലും എത്തിച്ചേരാനാകാത്ത ഭൂമിക്കടിയിലെ അത്ഭുത ലോകത്തേക്ക് പുറപ്പെടാൻ വിക്രമാദിത്യ ചക്രവർത്തി ലേശം പോലും അമാന്തം കാട്ടിയില്ല.